Tell me, when exactly you joined ISIS? ISIS कब join किया? ये जानने के लिए क्यों join किया और कैसे join किया ये जानना जरूरी है। Just come back, you're not safe, Shalini. Please come back. हम 48 girls में से 7 Christian हैं, बाकी Hindu हैं। കഴിഞ്ഞ വർഷം അവസാനം ടീസർ ഇറങ്ങിയത് മുതൽ രാജ്യത്ത് വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സിനിമയാണ് ദി കേരള സ്റ്റോറി. സുദീപ്തോ സെൻ രചനയും സംവിധാനവും നിർവഹിച്ചിരിക്കുന്ന ഹിന്ദി ചിത്രമാണിത്. കേരളത്തിൽ വ്യാപകമായി മതപരിവർത്തനം നടക്കുന്നുണ്ടെന്നും കേരളത്തിൽ നിന്നും 32,000 സ്ത്രീകളെ മതം മാറ്റി ISIS-ലേക്ക് എത്തിച്ചെന്നും ആരോപിക്കുന്ന ചിത്രത്തിന്റെ ട്രെയിലർ കഴിഞ്ഞ ദിവസം ഇറങ്ങിയതോടെ ദി കേരള സ്റ്റോറി വീണ്ടും വിവാദത്തിൽപ്പെട്ടിരിക്കുകയാണ്. കേരളത്തിൽ നിന്നുള്ള 10,000 ഇതര മതസ്ഥരായ യുവതികളെ മുസ്ലിം ചെറുപ്പക്കാർ പ്രണയിച്ച് മതം മാറ്റി ഇസ്ലാമിക് സ്റ്റേറ്റിൽ എത്തിച്ചു എന്നാണ് ട്രെയിലറിൽ പറയുന്നത്. ഇതോടെ കേരളത്തിൽ നിന്ന് സോഷ്യൽ മീഡിയയിലടക്കം വലിയ രീതിയിൽ പ്രതിഷേധം ഉയർന്നിരിക്കുകയാണ്. ഒരു കോളേജ് ക്യാമ്പസിലെ 3 പെൺകുട്ടികളെ സുഹൃത്ത് മതം മാറാൻ പ്രേരിപ്പിക്കുന്നതും ഒടുവിൽ തീവ്രവാദ സംഘടനയായ ISIS-ലേക്ക് ചേരുന്നതുമാണ് ചിത്രത്തിന്റെ ഇതിവൃത്തം എന്ന സൂചനകളാണ് ട്രെയിലർ നൽകുന്നത്. വരുന്ന 20 കേരളം ഇസ്ലാമിക രാജ്യമായി മാറുമെന്ന് മുൻ മുഖ്യമന്ത്രി പറഞ്ഞതായും ടീസറിൽ പറയുന്നുണ്ട്. ഇതോടെ വിദ്വേഷം പ്രചരിപ്പിച്ച് സമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കുന്നുവെന്നും കേരളത്തെ മോശമാക്കി ചിത്രീകരിക്കുന്നു, മതമൈത്രി തകർക്കുന്നു തുടങ്ങി നിരവധി വിമർശനങ്ങളാണ് ചിത്രത്തിനെതിരെ ഇപ്പോൾ ഉയർന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ വർഷം നവംബറിലാണ് സിനിമയുടെ ടീസർ ഇറങ്ങിയത്. ഒരു യുവതി താൻ ശാലിനി ഉണ്ണികൃഷ്ണനാണെന്നും ഒരു നേഴ്സാണെന്നും ഇപ്പോൾ മതം മാറ്റി ഫാത്തിമ ബാ എന്നാക്കിയെന്നും ടീസറിൽ പറയുന്നു. ശേഷം ISIS-ലെത്തിച്ചു. ഇപ്പോൾ താൻ പാകിസ്ഥാൻ ജയിലിലാണ്. ഇത്തരത്തിൽ 32,000 സ്ത്രീകളെ മതം മാറ്റിയെന്നും കേരളത്തിലെ സ്ഥിതി ഇതാണ് എന്ന് പറയുന്നതാണ് ടീസറിൽ ഉള്ളടക്കം. ടീസർ ഇറങ്ങിയതിന് പിന്നാലെ സിനിമയ്ക്കെതിരെ കേന്ദ്ര വാർത്താവിനിമയ മന്ത്രാലയത്തിനും സെൻസർ ബോർഡിനും ചെന്നൈയിലെ തമിഴ് മാധ്യമ പ്രവർത്തകനും തമിഴ്നാട് സ്വദേശിയുമായ BR അരവിന്ദാക്ഷൻ പരാതി നൽകിയിരുന്നു. കേരളം ഭീകരവാദികളെ പിന്തുണയ്ക്കുന്ന സ്ഥലമായി ചിത്രീകരിക്കുന്നു എന്നാണ് പരാതിയിൽ പറഞ്ഞത്. കൂടാതെ നടപടി ആവശ്യപ്പെട്ട ജോൺ ബ്രിട്ടാസ് MPയും സിനിമ കേരളത്തിന്റെ പ്രതിച്ഛായ തകർക്കുമെന്നും സിനിമ നിരോധിക്കണമെന്ന് ആവശ്യപ്പെട്ട് പ്രതിപക്ഷ നേതാവ് VD സതീശനും അന്ന് രംഗത്ത് വന്നിരുന്നു. എന്നാൽ രേഖകളുടെ പിൻബലത്തോടെ ഒരുക്കുന്ന ഒരു യഥാർത്ഥ കഥയാണ് കേരള സ്റ്റോറീസ് എന്നാണ് സുദീപ്തോ സെൻ വ്യക്തമാക്കുന്നത്. കഴിഞ്ഞ 5 താൻ ഈ വിഷയത്തെക്കുറിച്ച് പഠിക്കുന്നു. ഇന്ത്യൻ പ്രേക്ഷകർ അനുഭവിച്ചറിയാൻ പോകുന്ന അതുല്യമായ ഒരു കഥയാണിത് എന്നാണ് സുദീപ്തോയുടെ പക്ഷം. 3 പെൺകുട്ടികളുടെ കഥയാണ് ചിത്രം പറയുന്നത്. ഒരാൾ അഫ്ഗാനിസ്ഥാൻ ജയിലിൽ, ഒരാൾ ആത്മഹത്യ ചെയ്തു, മറ്റൊരാൾ ഒളിവിലാണ് എന്നാണ് സിനിമയെക്കുറിച്ച് സംവിധായകൻ പറഞ്ഞിരുന്നത്. വിവാദത്തിൽ പ്രതികരിച്ച് നിർമ്മാതാവ് വിപുൽ അമൃതലാൽ ഷായും രംഗത്തെത്തിയിരുന്നു. ചിത്രത്തിനെതിരായ ആരോപണങ്ങൾ തക്ക സമയത്ത് അഭിമുഖീകരിക്കും, തെളിവില്ലാതെ ഒന്നും പറയാറില്ല എന്നും കണക്കുകൾ നിരത്തുമ്പോൾ ആളുകൾക്ക് സത്യം മനസ്സിലാകുമെന്നും നിർമ്മാതാവ് പറഞ്ഞു. സംവിധായകനായ സുദീപ്തോ സെൻ 4 സിനിമയ്ക്ക് വേണ്ടി ഗവേഷണം ചെയ്തത്. വലിയൊരു ദുരന്തത്തെക്കുറിച്ചാണ് സിനിമ ചെയ്യുന്നത് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ആദർശ് ശർമ്മയാണ് സിനിമയിൽ പ്രധാന വേഷത്തിലെത്തുന്നത്. വിപുൽ അമൃതലാൽ ഷാ സ്ഥാപിച്ച സൺഷൈൻ പിക്ചേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് ആണ് ചിത്രത്തിന്റെ നിർമ്മാണം നിർവഹിക്കുന്നത്. ബുർഖ ധരിച്ച ഒരു സ്ത്രീയുടെ ചിത്രത്തോടൊപ്പം മറച്ചുവെച്ച സത്യം വെളിവാക്കുന്നു എന്ന ടാഗ് ലൈൻ ഉൾപ്പെടുത്തിയ പോസ്റ്ററോടെയാണ് നിർമ്മാതാക്കൾ റിലീസ് തീയതി പ്രഖ്യാപിച്ചത്. May 5 ചിത്രം തിയേറ്ററുകളിലെത്തുക.